ബിസ്മില്ല വലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ല പ്രിയപ്പെട്ട എൻ്റെ മോട്ടോർ തൊഴിലാളി സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വർഹമത്തുല്ല നമ്മൾ രണ്ടു കൂട്ടരും ഒരു ഫീൽഡിലാണ് ഏകദേശമൊക്കെ നിങ്ങൾ വണ്ടി ഓടിച്ചു ഓടിക്കുന്നു പിന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചികിത്സിക്കുന്ന ഒരാളും കൂടിയാണ് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പോൾ ഒട്ടേറെ അപകടങ്ങൾ ചികിത്സിച്ചാളെന്ന നിലക്ക് എന്താണ് ഇതിലേറ്റവും കൂടുതൽ ഒരു മികച്ച സേവനം കാഴ്ചവെക്കുന്ന ആളുകളാണ് നിങ്ങൾ അപകടമൊക്കെ സംഭവിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ ഇടപെട്ട് ആ രോഗികളെ പെട്ടെന്ന് ഒരു അടിയന്തര ചികിത്സയൊക്കെ ല കൊടുത്ത് ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങൾ നൽകുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ് അതിനുള്ളൊരു നന്ദി പറയാനുള്ളൊരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ് അള്ളാഹു സുബാനഹോത്താലാണ് നിങ്ങൾ നട ചെയ്തു വരുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ അതൊരു നല്ലൊരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾക്കറിയാം ഇത് ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് ഒരു എന്താണ് ഒരു ജീവിയെപ്പോലും സഹായിക്കുന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ മനുഷ്യൻ്റെ കാര്യം എന്തായിരിക്കും ശുദ്ധ ഖുർആാനിൽ കാറാം ഓമൻ ഇതിലായത്താണ് ആരെങ്കിലും എന്താണ് ഒരാളെ ജീവിപ്പിച്ചാൽ ഒമൻ അഹ്യാഹ ആരെങ്കിലും ഒരു നഫ്സിനെ ജീവിപ്പിച്ചാൽ ഫക്ക അന്നമ അഹ്യന്ന സജമിയ അവന് ഈ മനുഷ്യകുലത്തെ മുഴുവൻ ജീവിപ്പിച്ചവനെ പോലെയാണ് അപ്പോൾ ഒരാളെ അപകടം സംഭവിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ അതിൽ കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ ഒരു ജീവൻ രക്ഷിക്കാൻ അത് കാരണമായാലുള്ളൊരു പ്രതിഫലാണത് അതേപോലെ തന്നെ ഒരാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതും റോഡ് അപകടം ഒരു ചെറിയ അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രോഗിനെ ആ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് അതിലൊക്കെ നിങ്ങൾ വളരെ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു കൂടി ആവുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടും അതാവൂ നിങ്ങളിൽ നിന്നൊക്കെ കബൂൽ ചെയ്യട്ടെ ഐ മീൻ അപ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് നമ്മൾ ഈ രോഗിനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ സംശയമല്ല ഇപ്പം ഒന്നിൽ കൂടുതൽ എന്താണ് രോഗികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബൈക്കൊക്കെയാണ് മൂന്നാൾ ബൈക്കുമ്പോൾ ട്രിപ്പിൾ അടിച്ച് പോകുമ്പോൾ ആക്സിഡൻറ്റായാലും മൂന്നാളിപ്പോൾ റൂട്ടിൽ കിടക്കാണ് അങ്ങനെ സന്ദർഭത്തിൽ നമ്മളൊരു വണ്ടിയിൽ ആദ്യം ആരെയാണ് കൊണ്ടുപോകേണ്ടതാണ് നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഏറ്റവും സീരിയസ് ആയ ആളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ആ സീരിയസ് ആയ ആൾ ആരാണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക അത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു അത് ഒരു മുറിവിൻ്റെ രക്തത്തിൻ്റെ ബ്ലീഡിങ്ങിൻ്റെയോ കയ്യോ കാലോ പൊട്ടിയതല്ല അതിൻ്റെ ഒരു മാനദണ്ഡം നമ്മൾ ആദ്യം നോക്കേണ്ടത് രോഗിക്കുള്ള പരിക്ക് ഗുരുതരമാണോ അല്ലേ ഈ രോഗി സീരിയസ് ആണോ അല്ലേ എന്നാണ് സീരിയസ് ആണോ അല്ലേ നോക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറഞ്ഞാൽ രോഗിക്ക് ബോധമുണ്ടോ എന്ന് നോക്കുകയാണ് ബോധമുണ്ടോ എങ്ങനെ ബോധമുണ്ടോ നോക്കുക ജസ്റ്റ് വിളിച്ചു വയ്ക്കിയാൽ മതി ഒരാൾ വിളിച്ചു വയ്ക്കിയാൽ അയാൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ബോധമുണ്ട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ബോധമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ അയാൾ അയാൾക്ക് അഭിമുഖമായി നിന്ന് അയാളെ ചുമല് പിടിച്ച് ചെറുതായിട്ടൊന്ന് കുലുക്കി വിളിച്ചാൽ ആരും കണ്ണ് തുറന്ന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ബോധമുണ്ട് മനസ്സിലാവും അയാൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ബോധമല്ല മനസ്സിലാവും അപ്പോൾ ബോധമില്ല എങ്കിൽ ഒരാൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഉള്ളൊരു കൺഫ്യൂഷൻ എന്താണ് ഇയാൾ മരിച്ചണോ അല്ലേന്ന് നമുക്ക് അറിയണ്ടേ അപ്പോൾ ജീവനുണ്ടോ ഇല്ലേ മരിച്ചോ ഇല്ലേ എന്നറിയാം എന്താ മാർഗം അയാൾ ശ്വസിക്കുന്നുണ്ടോ നോക്കിയാൽ മതി നമ്മൾ സാധാരണ പൾസ് നോക്കുക മിടിപ്പ് നോക്കുക ഒക്കെ പറയാം അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗങ്ങൾ പക്ഷെ നമ്മൾ ഒരു വലിയ ഒന്നും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ജീവനുണ്ടോ ഇല്ലേ എന്നറിയുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം പ്രായോഗികമായിട്ട് ബോ ശ്വാസം ഉണ്ടോ അല്ലേ എന്നുള്ളതാണ് ഒരാൾ ശ്വാസം ആയിക്കൊണ്ടോ നോക്കിയാൽ മതി അതറിയാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ട് ചെറിഞ്ഞിട്ടയാളെ വായി എന്താണ് നെഞ്ചിലേക്ക് നോക്കിയാൽ മനസ്സിലാണ് നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോയെന്ന് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം എന്ന് അയാളുടെ തലൻ്റെ ഭാഗത്ത് നിന്നിട്ട് അയാളുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കും ഇവിടെ തലയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുമ്പോൾ എന്നുണ്ടാവും നമുക്ക് അയാളുടെ നെഞ്ച് പൊന്തുണവും തവണയും കാണാൻ പറ്റും അയാൾ മൂക്കിലൂടെ പുറത്തു വരുന്ന പുറത്തേക്ക് വിടുന്ന കാറ്റ് നമ്മളെ കവിളിൽ തട്ടും അയാളുടെ ശ്വസനത്തിന് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെവിയിൽ കേൾക്കും ഈ മൂന്ന് മാർഗ്ഗത്തിലും നമുക്ക് ഒരാൾ ശ്വസിക്കുന്നുണ്ടോ അല്ലേന്ന് അറിയാം ശ്വസിക്കണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അയാൾ മരിച്ചു എന്നാണ് അതിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ സീരിയസ് ആണ് ഇപ്പം എന്നാൽ സംഭവിച്ച അപകടമാണ് നമ്മുടെ കൺമുമ്പിൽ വെച്ച് നടന്ന അപകടമാണ് അപ്പോൾ മരിച്ചു എന്ന് പറയാനൊരു സമയമായിട്ടില്ലല്ലോ അപ്പോൾ ആൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിടന്നാലയാൾ മരിക്കും അപ്പോൾ അതാണ് ഏറ്റവും സീരിയസ് ആയ രോഗി ബോധമില്ല ശ്വാസമില്ല പിന്നെന്തില്ല മരിച്ചു എന്ന് പറയാനുള്ള സമയമായിട്ടില്ല ചൂടാറിയിട്ടില്ല ഈ ഒരു രോഗിയാണ് ഏറ്റവും സീരിയസ് ആയ രോഗി അയാൾക്ക് എന്താണ് നമ്മൾ നൽകേണ്ടത് അയാൾക്ക് നൽകേണ്ട പ്രുശ്രൂ പ്രഥമ ശുശ്രൂഷക്കാണ് നമ്മൾ എന്ത് പറയുക നമ്മൾ പുനരുജ്ജീവ പ്രക്രിയ അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റെസിറ്റേഷൻ സി പി ആർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും അതായത് അയാളുടെ ശ്വാസ കോശത്തിൻ്റെ പ്രവർത്തനവും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമ്മളെ ഏറ്റെടുക്കണം ഹൃദയം ആണ് രക്തത്തിൽ എല്ലാ ഭാഗത്തേക്കും എന്തു ചെയ്യുന്നത് ശുദ്ധമായ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഓക്സിജൻ ഇല്ലാത്ത രക്തത്തെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തത്തെ ശ്വാസകോശത്തിലേക്ക് വിട്ടിട്ട് അവിടുന്ന് ഓക്സിജൻ കയറ്റി തിരിച്ച് ഹൃദയത്തിലേക്ക് വന്ന എല്ലാ ഭാഗത്തുക്കും ശുദ്ധരക്തം സപ്ലൈ ചെയ്യുന്ന അവയവമാണ് ഹൃദയം ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഡാമേജ് ആർക്കാ വരിക ബ്രെയിനാണ് വരിക കാരണം എന്താണ് ഹൃദയം താഴെയും തലച്ചോറും മുകളിലാണ് ഹൃദയം ഒരു പ്രഷറിൽ പമ്പ് ചെയ്തുകൊണ്ട് തലച്ചോറിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് തലച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെ ആ ഒരു ആശ്രയിച്ച് ജീവിക്കുന്ന കോശങ്ങളാണ് ഇവിടെ ഉള്ളത് തലച്ചോറ് വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മിനിറ്റിലധികമൊക്കെ ഓക്സിജൻ കിട്ടാതായി പോയാൽ തന്നെ ചെറിയ ഡാമേജ് തലച്ചോറിലെ കോശങ്ങൾക്ക് വരും അപ്പം അങ്ങനെ വലിയൊരു ഡാമേജ് വന്ന രോഗീൻ്റെ ഹൃദയ തലച്ചോറിൻ്റെ പ്രവർത്തനം കാലാകാലത്തിന് അവതാളത്തിലാവും ബ്രണ്ടത്തൊക്കെ സംഭവിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇയാളുടെ പുനരുജ്ജീവ പ്രക്രിയ നൽകണം ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കണം അപ്പം എന്താ ഹൃദയത്തെക്കൊണ്ട് നമ്മളെന്ത് ചെയ്യണം പമ്പ് ചെയ്യിപ്പിക്കണം ചെറുത് പമ്പ് ചെയ്യാത്ത ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം ഹൃദയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വളരെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റബ്ബറിൻ്റെ പന്ത് അതിന് നാല് അറകളുണ്ട് അത് വളരെ ഇലാസ്റ്റിക്കാണ് അത് നെഞ്ചിൻ്റെ ഉള്ളിലാണ് വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വളരെ സംരക്ഷ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ട ഒരു സാധനമാണ് എന്ത് ഹൃദയം എന്ന് പറഞ്ഞാൽ എന്നുള്ള മുകളിൽ തരുണാസ്തി സൈഡിലൊക്കെ വരില്ലുകൾ ബാക്കിൽ നട്ടല് പൂർണ്ണമായി എല്ലിൻ്റെ ഉള്ളിലാണ് ഹൃദയം കിടക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ റബ്ബർ പന്തായി സങ്കല്പിപ്പിച്ചാൽ അത് ശക്തമായിട്ട് നെഞ്ചിൽ അമർത്തുക ഇടത് കൈ ഇങ്ങനെ വിടർത്തിപ്പിടിച്ച് വലത് കൈ കൊണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ വരെ പള്ള പള്ളഭാങ്ങം കൊണ്ട് ഹൃദയത്തിൻ്റെ നെഞ്ചിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് കുറച്ച് ഇടത്തോട്ട് തെറ്റിയിട്ട് ശക്തിയായിട്ട് നമ്മളെന്ത് ചെയ്യണം അമർത്തണം നമ്മുടെ ഷോൾഡറിൽ നിന്നാണ് വരേണ്ടത് കൈയിൻ്റെ മുട്ട് മടങ്ങാൻ പാടില്ല ഷോൾഡറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങനെ വന്ന് തള്ളിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ശക്തമായിട്ട് രോഗിയെ നമ്മൾ എന്ത് ചെയ്യണം നെഞ്ചിലേക്ക് അമർത്തും അതൊരു മിനിറ്റിൽ സാധാരണ നമ്മൾ ഹൃദയം അറുപത് എഴുപതെമ്പതൊക്കെ അടിക്കും ഇവിടെ നമ്മൾ നൂറ് നൂറ്റി ഇരുപത് പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം ഒരു ഹൃദയം ശക്തിയായിട്ട് എന്ത് ചെയ്യണം അമർത്തണം അങ്ങനെ ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് എന്ന സ്പീഡിൽ അതായത് ഒരു സെക്കൻഡിൽ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി നമ്മൾ ഹൃദയത്തെ അമർത്തുകയും പിന്നെ നമ്മൾ ലൂസായിട്ട് വീണ്ടും തിരിച്ച് വീണ്ടും എന്ത് ചെയ്യണം അത് വികസിക്കുമ്പം വീണ്ടും നമ്മൾ അമർത്തണം അങ്ങനെ ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് പ്രാവശ്യം ഒരു സെക്കൻഡിൽ രണ്ട് പ്രാവശ്യം എന്ന സ്പീഡിൽ നമ്മൾ ശക്തി ശക്തിയായിട്ട് അമർത്തുക അതെങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ അങ്ങനെ എണ്ണീട്ട് മുപ്പത് പ്രാവശ്യം ആവുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്രിമമായി രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കണം മുപ്പത് പ്രാവശ്യം അമർത്തുക രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കുക രണ്ട് പ്രാവശ്യം എങ്ങനെ ശ്വാസം കൊടുക്കുക നമ്മൾ മൂക്ക് അമർത്തിപ്പിടിച്ചിട്ട് വായരോഗീൻ്റെ വായ നമ്മുടെ ആക്കിയിട്ട് നെഞ്ചിലേക്ക് നോക്കിയിട്ട് ശക്തിയായിട്ട് ഊതുക ഊതുമ്പോൾ നെഞ്ച് വികസിച്ച് വരും പിന്നെ വീണ്ടും നെഞ്ച് സങ്കോചിക്കുമ്പോൾ വീണ്ടും ഊതുക അങ്ങനെ മുപ്പത് പ്രാവശ്യം അമർത്തുക രണ്ട് പ്രാവശ്യം ഊതുക അങ്ങനെ എത്ര സമയം ചെയ്യണം ഏകദേശം ഒരു രോഗിക്ക് നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമ്മളിത് ജീവൻ്റെ ഒരു ലക്ഷണവും ഈ രോഗി കാണിക്കാത്തത് കൊണ്ടാണ് ഇയാൾ പ്രതികരിക്കുന്നില്ല ശ്വാസം അയക്കുന്നില്ല മരിച്ച പോലെ കിടക്കണം അതുകൊണ്ടാണിത് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ജീവൻ്റെ ലക്ഷണങ്ങൾ ഈ രോഗിക്ക് കാണുന്നതുവരെ നമ്മളിത് തുടർന്നു കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഏറ്റവും സീരിയസ് ആയ രോഗിക്ക് ബോധമല്ല ശ്വാസമല്ലാത്ത രോഗിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷയാണിത് ഇത് ജീവൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരെ ചെയ്യണം മുപ്പതും ഇരുപതും എന്താണ് നാൽപ്പതും മിനിറ്റൊക്കെ ചെയ്തിട്ട് ജീവൻ തിരിച്ച് കിട്ടിയ സംഭവങ്ങൾ നമ്മുടെ കാഷ്വാലിറ്റികളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും നിരാശ പാടില്ല നമ്മൾ ചെയ്തുകൊണ്ടേ നിൽക്കുക തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടീം ഒന്ന് ഏറ്റെടുക്കണം അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഇത് കഴിയൂലെന്ന് തോന്നി ഇത് നമ്മൾ ക്ഷീണിച്ചാൽ ക്ഷീണ ആളുകളൊക്കെ അപ്പോൾ അത് ഒരാൾക്ക് തന്നെ ചെയ്യുക ഏറ്റവും നല്ലത് ഒരാൾ നെഞ്ചിലമർത്തുക മറ്റേ ശ്വാസം കൊടുക്കുക പിന്നെ ശ്വാസം കൊടുക്കുന്ന കിടക്കേ പണി വരുള്ളൂ മുപ്പത്തെട്ട് മുപ്പത് പ്രാവശ്യം അമർത്തുമ്പോൾ രണ്ടാവശ്യമല്ലേ ശ്വാസം കൊടുക്കുക അപ്പോൾ ഈ അമർത്തനാൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ തല മുതൽ ഇപ്പോൾ ഇത് ഇത് ഏറ്റവും സീരിയസ് ആയ രോഗികൾക്കാണ് എന്നാൽ ചില രോഗികൾക്ക് ബോധമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ബോധം ഉണ്ടാവില്ല പക്ഷേ ശ്വാസം ഉണ്ടാവും അതാണ് രണ്ടാമത്തെ കാറ്റഗറി ബോധമില്ല പ്രതികരിക്കുന്നില്ല വിളിച്ചമുണ്ടെന്നൊന്നുമില്ല പക്ഷേ ആൾ ശ്വാസം അയക്കേണ്ട അതാണ് രണ്ടാമത്തെ കാറ്റഗറി അവർക്ക് നൽകേണ്ട പ്രഥമ എന്ന് പറഞ്ഞാൽ അവരെ തല മുതൽ കാല് വരെ നമ്മൾ പരിശോധിക്കുക എന്നിട്ട് എന്തെങ്കിലും കഴുത്തിൽ പരിക്ക് പരിക്കുണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് റോഡപ്പണങ്ങൾ അപ്പോൾ ബെൽറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ഈ ബെൽറ്റ് ഇടണം പിന്നെ അതേപോലെ കഴുത്തിൽ ബെൽറ്റ് ഇടണം അത് ഉള്ള ആംബുലൻസൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ആംബുലൻസിലെ ഈ സാമഗ്രികളൊക്കെ ഉണ്ടാവും അതുണ്ടെങ്കിൽ അതിടണം അതില്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കഴുത്ത് പിടിക്കാൻ പാടുള്ളൂ ഒരാൾ തലയും കഴുത്തും കൂടെ പിടിച്ച് കഴുത്തിളകാത്ത രൂപത്തിലാണ് രോഗിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ തല മുതൽ കാലു വരെ പരിശോധിക്കുന്നു ഇതൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യണം കേട്ടോ തല മുതൽ കാലു വരെ പരിശോധിച്ചിട്ട് എന്ത് ചെയ്യണം തലക്ക് വലിയ മുറിവുകൾ ഉണ്ടെങ്കിലും പൊട്ടിയ മുറിവുകളെവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉള്ള മുറിവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബാൻഡേജ് ഉപയോഗിച്ച് അതിൽ തുണിയന്തി ഉപയോഗിച്ചിട്ട് നല്ല ശക്തമായിട്ട് കെട്ടിയിട്ട് നമ്മൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ റോഡപകടങ്ങളിൽ മരിക്കുന്നതിൻ്റെ കാരണം ആണ് ബ്ലീഡിങ്ങാണ് ആണ് അപ്പോൾ ആ ബ്ലീഡിങ് എത്രയും പെട്ടെന്ന് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന ബ്ലീഡിങ് ഉണ്ട് രണ്ടാമത്തെ ആന്തരിക ബ്ലീഡിങ് ഉണ്ട് ഈ ഇപ്പോൾ സ്പ്ലീനോ ലിവറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അഞ്ച് ലിറ്റർ ബ്ലഡും ചിലപ്പോൾ വയറിൻ്റെ ഉള്ളിലേക്ക് പോവും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണം ഇപ്പോൾ ഒരു തുടയിൽ ഒരാൾ പൊട്ടിയാൽ ഒരു ഒന്നൊന്നര ലിറ്റർ ബ്ലഡ് തൊടൻ്റെ മസലിൻ്റെ ഉള്ളിലേക്ക് പോകും ആകെ നമുക്ക് അഞ്ചാറ് ലിറ്റർ ബ്ലഡേ ഉള്ളൂ രണ്ട് തൊടലിലും കൂടി പൊട്ടി ഏകദേശം മൂന്ന് ലിറ്റർ ബ്ലഡ് നമ്മൾ നഷ്ടപ്പെട്ടു പക്ഷേ ആളെ പുറത്തേക്ക് മുറിയോ ബ്ലീഡിങ്ങോ ഒന്നുമില്ല പക്ഷേ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് കുഴപ്പമില്ലാന്ന് പക്ഷേ സത്യത്തിൽ അയാൾക്ക് എന്തുണ്ട് ശക്തമായ ബ്ലീഡിങ് ഉണ്ട് കാരണം മൂന്ന് ലിറ്റർ ബ്ലഡ് പോയി പറഞ്ഞാൽ ബാക്കി രണ്ട് ലിറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അയാൾ ശക്തമായ ബ്ലീഡിങ്ങിലാണ് പുറത്തേക്ക് മുറിയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ബ്ലീഡിങ് ആന്തരികമായി ഉണ്ടാകും അത് ശ്രദ്ധിക്കണം അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ മുറിവിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്കറിയില്ല ഉള്ളിൽ വേറെ ബ്ലീഡിങ് ഉണ്ടോന്ന് അപ്പോൾ നമ്മൾ അത് കെട്ടി നിർത്തണം അത് കണ്ടിട്ട് അത് ആലോചിച്ചിട്ട് ഒരു പേടിയും വേണ്ട ബ്ലീഡിങ് നിർത്താൻ എന്താ നമ്മളിപ്പോൾ വീട്ടിലെ പൈപ്പൊക്കെ പൊട്ടിയ വാൽവൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ എന്താ ചെയ്യുക ഒരു ചില കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ മൂന്നാല് ചുറ്റി ചുറ്റിയാൽ എന്തെയും നിൽക്കും ഏത് പ്രഷറിലാണ് സാധനം അതിനേക്കാൾ വലിയൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ എന്തെയും നിൽക്കും നമ്മുടെ ശരീരത്തിലെ പ്രഷർ എന്നാൽ വളരെ ചെറിയ പ്രഷറാണ് ബ്ലഡ് ഹാർട്ടിൻ്റെ പമ്പിങ് പ്രഷർ നൂറ്റി ഇരുപത് എൺപതാണ് നമ്മൾ ബി പി എന്ന് പറയുന്നത് ചെറിയ പ്രഷറാണ് അപ്പോൾ നമ്മൾ ബ്ലീഡിങ്ങുള്ള സ്ഥലത്ത് ഒന്ന് തുണികൊണ്ട് നല്ല ആയിട്ട് കെട്ടിയാൽ ഏത് ബ്ലീഡിങ്ങും നിൽക്കും ആകെ ശ്രദ്ധിക്കേണ്ടത് കഴുത്തിൽ കെട്ടരുത് അത് കോമൺ സെൻസ് ആണല്ലോ കഴുത്തിൽ കെട്ടുമ്പോൾ ശ്വാസം കിട്ടില്ല തലച്ചോർക്കുള്ള ബ്ലഡ് സപ്ലൈ ഇറങ്ങും ഇനി കത്ത് ൂത്തൊറ്റ ഉണ്ടായിട്ട് ഒരാളെ കഴുത്തിൽ രക്തക്കോയിൽ മുറിഞ്ഞ് ശക്തമായ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു തുണി എടുത്തിട്ട് എന്ത് ചെയ്യരുത് കഴുത്ത് മുറുക്കി കെട്ടരുത് അപ്പോൾ ഒരുവിധം കോമൺ സെൻസിലവരൊന്നും ചെയ്യൂല അപ്പോൾ അതല്ലാത്ത ഏത് സ്ഥലമാണെങ്കിലും എന്ത് ചെയ്യുക നമുക്ക് ഒന്ന് മുറുക്കി കെട്ടിയാൽ തന്നെ ഏത് ബ്ലീഡിങ്ങും നിൽക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അയാളുടെ കൈകാലുകൾ നോക്കുക പൊട്ടിയ കൈകാലുകൾ ചിലപ്പോൾ എല്ലൊക്കെ പൊട്ടി പുറത്തു വന്നുണ്ടാവും അതൊക്കെ കൂടി വലിച്ച് ശരിയാക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്പ്ലിൻ്റ് ചെയ്യുക ചെയ്യുക പൊട്ടിയ കൈകാലുകൾ ഇളകാതെക്കാൻ എന്ത് ചെയ്യണം സ്പ്ലിൻ്റ് ചെയ്യണം അതൊന്ന് വെച്ച് കിട്ടുക എന്തെങ്കിലും കുറച്ച് തടിയുള്ള ഒരു ഇളകാത്ത എന്തെങ്കിലും സാധനങ്ങൾ വടിയോ എന്തെങ്കിലും കിട്ടണെങ്കിൽ കിട്ടുക ഇനിയിപ്പോൾ റോഡിൽ ഇതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഇന്നത്തെ കാലത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്താ ചോദിച്ചാൽ കൈയാണെങ്കിൽ ചെറിയൊരു ഒരു ഷർട്ടിൻ്റെ ഒരു ബട്ടണെങ്കിൽ ഊരിയിട്ട് നമ്മൾ കൈ ഇതിന് ഉളുക്ക് വെക്കുക അതല്ലെങ്കിൽ കാലാണെങ്കിൽ ഒരു കാല് മറ്റേ കാലുമൊക്കെ എന്തെങ്കിലും തുണിയോ ഡ്രസ്സോ ഉപയോഗിച്ചിട്ട് കെട്ടി വെക്കുക ഒരു കാല് പൊട്ടിയാൽ പൊട്ടാത്ത കാല് നമുക്ക് ഒരു സ്പ്ലിൻ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയാൽ മതി ഇനി രണ്ട് കാലും പൊട്ടുകയാണെങ്കിൽ നടുവ് ചെറിയ വടി എന്തെങ്കിലും കെട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി കൂട്ടി കെട്ടിയാൽ മതി ഇനി ഒന്നും കിട്ടാണെങ്കിൽ രണ്ട് കാല് വെറുതെ കൂട്ടി കെട്ടിയാൽ മതി പിന്നെ കൈയാണെങ്കിൽ ഞാൻ പോലെ ചെയ്യുന്ന മതി അപ്പോൾ പൊട്ടിയ കൈകാലുകൾ സ്പ്ലിൻറ്റ് ചെയ്യണം അതിനാണ് ഇതിളകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും വേദന ഉണ്ടാവും ഈ പൊട്ടിയ എല്ലിൻ്റെ ഭാഗം പോയി രക്തക്കോല് മസിൽ ഇതൊക്കെ തട്ടിയിട്ട് കുഞ്ഞി മുറിവുകൾ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കുറക്കാനും രോഗിക്കൊരു ആശ്വാസം കിട്ടാനൊക്കെയാണ് നമ്മൾ സ്പ്ലിൻ്റ് ചെയ്യണത് സ്പ്ലിൻറ്റ് ചെയ്യാറുണ്ടാ ഒരിക്കലും കാല് വലിച്ച അലൈൻമെൻറ്റ് നേരാക്കൽ അല്ലാതെ ഇളകാതെ കെട്ടി വെക്കലാണ് ചിലപ്പോൾ ഈ റോഡിൽ കുത്തിയിട്ട് ചളിയൊക്കെ ആയിട്ടുണ്ടാവും എല്ലിൻ്റെ അറ്റത്ത് ആ അതൊന്നും നമ്മൾ വലിച്ചുള്ള ചളിക്കുള്ളിൽ ഉള്ളിൽ കയറി പോകാം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല അത് വളരെ ശ്രദ്ധിക്കുക പിന്നെ എന്താണ് ബ്ലീഡിങ് നിർത്താം പൊട്ടിയ കൈകാലുകളൊക്കെ നേരെയാക്കാം പിന്നെ ചിലപ്പോൾ തുളച്ചു വല്ല സാധനങ്ങളും കയറിപ്പോയിട്ട് ആന്തരിക അവയങ്ങളോട് എന്തെങ്കിലും ഇരുമ്പിൻ്റെതെന്തെങ്കിലും തുളച്ച് കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് അത് വലിച്ചു കയറി പുറത്തെടുക്കാൻ വലിച്ച് പുറത്തെടുക്കാൻ പാടില്ല കാരണം അത് ഏതൊക്കെ അവയവങ്ങളിലൂടെ രക്തക്കോലൊക്കെ മുറിഞ്ഞിട്ടാണോ നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ കൃത്യമായി സ്കാനിങ് ചെയ്ത് അതൊക്കെ തുന്നാനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കി തിയേറ്ററിൽ റെഡിയാക്കിയിട്ട് അത് ഊരാൻ പാടുള്ളൂ അപ്പോൾ ചെറിയ സാധനങ്ങൾ കൈയിലോ കാലിനോ പറ്റിയല്ല പറയുന്നത് ആന്തരിക അവയവങ്ങളുടെ തുളച്ച് കയറിയ വലിയ വസ്തുക്കളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവയവങ്ങൾ നഷ്ടപ്പെടും ഇപ്പോൾ ബൈക്ക് ആക്സിഡൻ്റൊക്കെ ആകുമ്പോൾ വിരലൊക്കെ മുറിഞ്ഞ് ും അപ്പോൾ അതൊക്കെ ആ സൈറ്റിൽ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇനി ദൂരെ സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്താണ് ഇപ്പോൾ അത് തുന സംവിധാനം ഇല്ല അപ്പോൾ ഒരു സ്ഥലത്ത് ദൂരമുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ആ പ്ലാസ്റ്റിക് കവർ ഫ്ലാസ്കിലോ ഒരു പാത്രത്തിലോ വെച്ചിട്ട് അതിൽ കുറച്ച് ഐസ് ഇടുക ഡയറക്റ്റ് ആയിട്ട് ഐസ് ആയിട്ട് കോണ്ടാക്റ്റ് വരാൻ പാടില്ല അങ്ങനത്തെ രൂപത്തിലൊരു ഐസ് ഇട്ട് തണുപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് കൊണ്ടിടുന്ന കുറച്ച് സമയം എടുത്താലും ഇതെന്ത് ചെയ്യാൻ പറ്റും തുന്നിച്ചേർക്കാൻ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തിച്ചാലും തുന്നി ചേർക്കാൻ പറ്റും ഈ ഐസിലിട്ടത് അപ്പോൾ ഐസ് ഡയറക്റ്റായിട്ട് വരാനും പാടില്ല ഉപ്പ് അങ്ങനത്തെ വേറെ സാധനങ്ങളൊന്നും ഇടാനും പാടില്ല എന്ന് വളരെ ശ്രദ്ധിക്കാം പിന്നെ രോഗീനെ ലാസ്റ്റ് ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആംബുലൻസാണ് ഏറ്റവും പ്രധാന ആംബുലൻസിൽ തന്നെ രോഗിനെ കൊണ്ടുപോകാൻ പാടുള്ളൂ ഓട്ടോറിക്ഷകളിൽ അങ്ങനത്തെ ഇതിലൊന്നും കഴിയുന്നതൊരു രോഗിനെ ട്രാൻസ്പോർട്ട് ചെയ്യാതിരിക്കും കാരണം ഓട്ടോറിക്ഷയിൽ നമുക്ക് ബാക്കിലത്തെ സീറ്റിൽ ഒരാളെ കിടത്തിയിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒന്നുകിൽ തല പുറത്തേക്കാ അല്ലെങ്കിൽ കാല് പുറത്തേക്കാറും രണ്ടുകൂടി ഉള്ളു ആക്കുമ്പോൾ നടു വളഞ്ഞു പോകും അപ്പോൾ നടു ഒരിക്കലും വളയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ആംബുലൻസാണ് നമ്മൾ ഫസ്റ്റ് വിളിക്കേണ്ടത് ഏതവണ സംഭവിച്ചാലും പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ആംബുലൻസിലെത്തുന്ന സംവിധാനമാണ് എല്ലാ നാട്ടിലും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിളിക്കുക അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡൊക്കെ ആംബുലൻസ് വരാനുള്ള ഒരു ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിലേക്ക് രോഗിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു നാലാണെങ്കിലും മിനിമം വേണം ഷിഫ്റ്റ് ചെയ്യാൻ തലയും കഴുത്തൊരാൾ പിടിക്കുക തോളൊരാൾ പിടിക്കുക എടുപ്പിൻ്റെ ഒരാൾ പിടിക്കുക കാലൊരാൾ പിടിക്കുക അങ്ങനെ രോഗീൻ്റെ നട്ടിൽ തീരെ ഇളകാത്ത രൂപത്തിലാണ് സ്ട്രക്ചറിലേക്ക് മാറ്റേണ്ടത് അങ്ങനെ എന്തു ചെയ്യുക രോഗിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതാണ് എത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ പിന്നെ വെള്ളം കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട് ആളുകൾക്ക് അപകടം പറ്റിയ ഉടനെ വെള്ളം കൊടുക്കും നമ്മളൊരു ഒരു മനുഷ്യൻ എന്ന ജീവി മനുഷ്യൻ എന്ന ജീവിനോട് കാണിക്കുന്ന ഒരു കാരുണ്ണി നൽകണം വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുക അപ്പോൾ വെള്ളം കഴിയുന്നതും കൊടുക്കുക അതൊക്കെ കാരണം ഇയാൾക്ക് എന്തൊക്കെ പരിക്കുണ്ട് നമുക്കറിയില്ല അടിയന്തിരമായി ഒരു സർജറി വേണ്ടി വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ സർജറിക്കും അതേപോലെ തന്നെ ശ കൊടു കൊടുക്കണമെങ്കിലും ആയറ്റിലൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം ഇവർ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഛർദ്ദിച്ചിട്ട് ശ്വാസകോശത്തിൽ പോയിട്ട് ന്യൂമോണിയൊക്കെ വരും അതുകൊണ്ടാണ് ഒന്നും കൊടുക്കരുത് ഇനി അതല്ല ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിച്ച ഒരാൾക്ക് ചിലപ്പം ചെറിയ തലയിൽ ചെറിയ ബ്ലീഡിങ്ങുകളായിരിക്കും അയാൾക്ക് ബോധമൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ബ്ലീഡിങ് വലുതായിട്ട് അയാൾ ബോധം പോവും പെട്ടെന്ന് അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഈ കൊടുത്ത വെള്ളം അയാൾ മുമ്പടിച്ച എന്താണ് മന്തിയും ബ്രോസ്റ്റൊക്കെ ചിലപ്പോൾ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ കൂടെ വന്നിട്ട് ശ്വാസകോശത്തിലേക്ക് പോയിട്ട് ന്യൂമോണിയ വന്നിട്ട് ശ്വാസം കിട്ടാതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും രോഗി മരിക്കാൻ വരെ കാരണമാവും അതുകൊണ്ട് അപകടം പറ്റിയാൽ അയാൾ അത്ര ചിരിച്ച് പരിക്കില്ല എന്ന് നമുക്ക് തോന്നിയാലും ചിലപ്പോൾ എന്തുണ്ടാവും അയക്കു പരിക്കുണ്ടാവും അത് പിന്നെയാണ് അറിയുക അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത് വെള്ളം കഴിഞ്ഞതും കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക റോഡ് അപകടങ്ങൾ അപ്പോൾ അതിൽ എന്താണ് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ആളുകളെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്ക് എന്നതിൽ പിന്നെ ഒരു കച്ചറം ഉണ്ടാകാൻ പാടില്ല വെനം കൊണ്ടോണം വനം കൊണ്ടോണം എന്നാൽ കട്ടുംകൊട്ടും അവിടെ വർത്താനുണ്ടായിരുന്നത് അപ്പോൾ അതിനാണ് കൃത്യമായിട്ട് ആരാണ് സീരിയസ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് ആരാണ് സീരിയസ് ബോധം നോക്കുക ശ്വാസം നോക്കുക ബോധവും ശ്വാസവും ഇല്ലാത്തവനാണ് ഏറ്റവും സീരിയസ് അവനെ നമ്മൾ അവിടെ തന്നെ അവിടെ തന്നെ എന്തു ചെയ്യണം ഈ പറഞ്ഞ സി പി ആർ അല്ലെങ്കിൽ പുനരുജ്ജീവ പ്രക്രിയ നെഞ്ചിൽ അമർത്തുകയും ശ്വാസം കൊടുക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ ആളുകളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല അത് പ്രത്യേകം മനസ്സിലാക്കുക കാരണം എന്താ വെച്ചാൽ വളരെ ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകളുണ്ടാവും ഇപ്പോൾ എന്താണ് തലയോട്ടി പൊട്ടി തലച്ചോറൻ പുറത്തു വരിക ഇപ്പോൾ തല ലോറി കയറിയിട്ട് തലച്ചോറ് പൊട്ടി തലച്ചോറ് തലയോട്ടിക്ക് പൊട്ടി തലച്ചോറ് പുറത്ത് വന്ന ആൾക്കാർ അവരൊരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല അതേപോലെ തന്നെ ഹൃദയം എന്താണ് നെഞ്ചൊക്കെ തകർന്ന് ഹൃദയമൊക്കെ പുറത്തു വരിക ശ്വാസവോശം പുറത്തു വരിക ഹൃദയത്തിൻ്റെ അകത്തൊക്കെ പുറത്തുക്കും പോണ രക്തക്കോലുകളൊക്കെ മുറിഞ്ഞു പോവുക ഇതൊക്കെ വളരെ സീരിയസ് ആയി പരിക്കാണ് ഇതൊന്നും ഒരാൾക്കുമ്പോൾ ഇത്ര വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിൻ്റെ തിയേറ്ററിൻ്റെ മുമ്പിൽ വെച്ച് സംഭവിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത പരിക്കുകളാണ് അതുകൊണ്ട് ചില പരിക്കുകളൊക്കെ പരിക്കുകളോട് കൂടി തീരുമാനമാവും അപ്പോൾ അതൊന്നും നമുക്ക് രക്ഷപ്പെടുത്താമല്ലോ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് ആരാണ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ മരിക്കണ ആളുകളുണ്ട് അവിടെ കിടന്ന് ചികിത്സ കൃത്യമായിട്ട് കിട്ടാതെ എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകണുള്ളൂ അവരൊരിക്കലും മരിക്കാൻ പാടില്ല അവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ധർമ്മം അപ്പോൾ അതിലാണ് നമ്മൾ പറഞ്ഞ ഈ പരിക്കുകളൊക്കെ വരിക അതിൽ ഏറ്റവും സീരിയസ് ആയി ഞാൻ പറഞ്ഞ ഈ പരിക്കാണ് ബോധമില്ല ശ്വാസമില്ലാത്ത ആളുകൾ അവരുടെ കൈകാലല്ല അപ്പം നമ്മൾ നോക്കണം ബോധമുണ്ടോ ഉണ്ടോ എന്ന് നോക്കുക അത് രണ്ടുമില്ലെങ്കിൽ ഉടനെ നമ്മൾ ചികിത്സ ആരംഭിക്കണം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനാണ് ഡാമേജ് വരുക ഞാൻ രക്ഷപ്പെട്ടാലും ചിലപ്പോൾ എന്ത് ചെയ്യും അവിടെ കാലാകാലം ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ തല മുതൽ കാല് വരെ പരിശോധിച്ചിട്ട് ഓരോന്നിനും വേണ്ട പരിക്കിനനുസരിച്ചുള്ള പ്രഥമ ശുശ്രൂഷ ബ്ലീഡിങ് കെട്ടി നിർത്തണം പൊട്ടിയ കൈകാലുകൾ സ്പ്രെൻറ്റ് ചെയ്യണം അങ്ങനത്തെ പരിക്കുകൾ ഒക്കെ അനുസരിച്ച് ചെയ്യണം പിന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നട്ടിൻ്റെ പരിക്ക് വളരെ പ്രധാനമാണ് പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാന്നാണ് ഇതിലെ കാര്യങ്ങൾ ഏറ്റവും ഇപ്പോൾ ആംബുലൻസ് എത്തണില്ല ആംബുലൻസ് കിട്ടാൻ പ്രയാസമുള്ള ഏരിയയാണെങ്കിൽ പിന്നെ ആംബുലൻസിന് കാത്തുക്കേണ്ടതില്ല പക്ഷേ ഏറ്റവും നല്ലത് പെട്ടെന്ന് ആംബുലൻസ് കിട്ടുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ആ മിനിറ്റ് സമയം കൂടി നമുക്ക് ഈ പറഞ്ഞ പ്രഥമശുഷ കൃത്യമായിട്ട് നൽകാൻ പറ്റിയൊരു സമയം കിട്ടും അങ്ങനെ ആകുമ്പോൾ രോഗിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേഫായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഇതിലെന്ന് പറഞ്ഞാൽ എന്താണ് നട്ടലിൻ്റെ പരിക്കണം ഏറ്റവും പ്രധാന നമ്മൾ ശ്രദ്ധിക്കണം അത് പലരും അറിവില്ലാതെ രോഗിനെ വണ്ടിയിലേക്ക് ഇരുത്തിയിട്ട് കൊണ്ടുപോകും അപ്പോൾ ഞാൻ തന്നെ പല അനുഭവങ്ങളുണ്ട് കാറിലൊക്കെ വായിറ്റിൽ നിന്ന് വീണ ആളുകളൊക്കെ കാറിൽ കാറിലിരുത്തി കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാലിലേക്കുള്ള നാടിൻ്റെ സപ്ലൈ നട്ടലിൻ്റെ മുറിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഈ നട്ടലിൽ പൊട്ടി നിൽക്കുകയായിരിക്കും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല പൊട്ടിങ്ങനെ നിൽക്കണ്ടാവുള്ളൂ നമ്മൾ ഇരുത്തുന്നതോട് കൂടി എന്തെയും ആ പൊട്ടി പൊട്ടിയല്ലിൻ്റെ കൂർപ്പ് വന്നിട്ട് ഈ നട്ടലിനുള്ളിൽ പോകുന്ന നാടിക്ക് തട്ടിയിട്ട് കാല് മൊത്തം തളരുന്ന ഒരവസ്ഥ ഉണ്ട് അതൊരിക്കലും പിന്നെ നേരാവില്ല അപ്പോൾ അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അപ്പം നല്ല സ്പീഡിലുള്ള ബൈക്ക് ആക്സിഡൻറ്റുകൾ ഹൈറ്റിൽ നിന്ന് വീണ ആളുകൾ അവരൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നട്ടലിന് ഒരു ഒരു ഒരിളക്കം പോലും ഉണ്ടാകാതെയാണ് നമ്മൾ ആംബുലൻസിലെ സ്ട്രെച്ചറിൽ കയറ്റേണ്ടതും കൊണ്ടുപോകേണ്ടത് ൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ബ്ലീഡിങ് ഉള്ള ആൾക്ക് ബ്ലഡ് വേണ്ടി വരും അതൊക്കെ ബ്ലഡ് ബാങ്കിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ആ ബ്ലഡൊക്കെ അന്ന് ലഭ്യമാക്കാൻ നമ്മളെ കൊണ്ടുവച്ച് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് അതേപോലെ തന്നെ ഈ ആക്സിഡൻ്റൊക്കെ ആകുമ്പോൾ സാധനങ്ങൾ പേഴ്സുകൾ മൊബൈലുകൾ ഇങ്ങനെ ചിലപ്പോൾ വില കൂടിയ സാധനങ്ങളൊക്കെ അവരെ കയ്യിലുണ്ടാവും അതൊക്കെ കൃത്യമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ മോട്ടോർ തൊഴിലാളികളെന്നും വളരെ എന്താണ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളാണ് അവർ നിങ്ങളോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത് വളരെ എന്താണ് നമുക്ക് ഇതൊക്കെ ഒരു ചാൻസാണ് എല്ലാം ഈ എന്താണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ഓരോ നിമിഷവും നമുക്ക് ഓരോ ചാൻസ് ഇങ്ങനെ ഒക്കെ തരികയാണ് ഓരോ സെക്കൻഡിലും അതിൽ ആരാണ് അതിൽ എന്താണ് ഉത്തമൻ എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ ഖുറാനിൽ ഞാൻ ഊതിയായത് ഒരാളെ ജീവിപ്പിച്ചാൽ ലോകത്തെ മുഴുവനും ജീവിച്ചവരെ പോലെയാണെന്നാണ് കുറാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ കിട്ടിയ അവസരങ്ങളൊക്കെ നല്ലൊരു നിയത്തോടു കൂടി എന്തെയ്യ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നൊരു മനസ്സോടുകൂടി എന്തെയ്യുക ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു ജനാത്തുൽ ഫിർദ്ദു നമ്മളെ ഇതേപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഒരുമിച്ചുകൂട്ടുമാറാകട്ടെ റബ്ബനാസനത്തൻ ഫിലാഹൃത്യാസനത്തം ഒക്കെ അമീൻ ആമീൻ ബ്രഹ്മിറമിമീൻ അള്ളാഹു മദ് അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് അലഹമുല്ലാ റബ്ബി ലഹി